ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അതിൽ നമ്മൾ ബ്ലഡിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ, നമ്മൾ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പലതരം ബ്ലഡ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഓരോ ആളുകൾക്കും ഓരോ തരം ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളതെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള, അങ്ങനെ പലതരത്തിലെ ബ്ലഡ് ഗ്രൂപ്പുകളുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പ്, എങ്ങനെയാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത്, ഏതൊക്കെ തരത്തിലെ ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ പഠിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് കണ്ടുപിടിച്ച്, ഇങ്ങനെ ബ്ലഡ് പല തരത്തിലുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച ഒരാളാണ്, സയൻറ്റിസ്റ്റാണ് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇന്നതൊക്കെയാണ്, എ എന്നും ബി എന്നും എ ബി ഒ എന്ന രീതിയിൽ ഉള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഗ്രൂപ്പ് പറയുമ്പോൾ, ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ പോസിറ്റീവ്, എ പോസിറ്റീവ് എന്നും എ നെഗറ്റീവ് എന്നും പറയാറുണ്ട്. അതേപോലെ ബീനെയാണെങ്കിൽ ബി പോസിറ്റീവ്, ബി നെഗറ്റീവ് എന്ന് പറയാറുണ്ട്. എ ബിക്ക് ആണെങ്കിൽ എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യാറുണ്ട്. അപ്പം ബ്ലഡ് ഗ്രൂപ്പുകളെ രണ്ട് തരത്തിലായിട്ട് നമുക്ക് തിരിക്കാം. രണ്ട് ഗ്രൂപ്പുകളുണ്ട്. വേരിയസ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ബ്ലഡ് ഹാസ് ബീൻ ഡൺ. പലതരത്തിലെ ഗ്രൂപ്പിംഗ്, പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കുന്ന രണ്ട് തരം ഗ്രൂപ്പിംഗ്സ് ആണ്. ടു സച്ച് ഗ്രൂപ്പിംഗ്സ് ആർ ദ എ ബി ഒ ഗ്രൂപ്പിംഗും ആൻഡ് ആർ എച്ച്. രണ്ട് തരം ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട്. എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റവും ഉണ്ട്, ആർ എച്ച് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്സും ഉണ്ട്. ആർ വൈഡ്ലി യൂസ്ഡ് ഓൾ ഓവർ ദ വേൾഡ്. നമ്മൾ ആർ എച്ച് എന്ന് പറയുന്നത് ആർ എച്ച് പോസിറ്റീവ് ആണോ ആർ എച്ച് നെഗറ്റീവ് ആണോ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പുകൾ നമ്മൾ തരംതിരിക്കുന്നത് എ എന്നും ബി എന്നും എ ബി എന്നും ഒ എന്നും രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പുകളെ കുറിച്ച് പഠനം നടത്തുകയും ഈ പലതരത്തിലെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്നും കണ്ടുപിടിച്ച ആളിനെ കുറിച്ച് ഓർത്തിരിക്കുക, കാൾ ലാൻഡ്സ്റ്റൈനർ. ഇപ്പം നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്, എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് ആദ്യം നമ്മൾ പറയുന്നത്, പിന്നീട് നമുക്ക് ആർ എച്ച് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് പറയാം. അപ്പോൾ എന്താണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്? എ ബി ഒ ഗ്രൂപ്പിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ടു സർഫസ് ആൻറ്റിജൻസ്, ദാറ്റ് ഈസ് ദ കെമിക്കൽസ് ദറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓൺ ദ ആർ ബി സി, നെയ്ംലി എ ആൻഡ് ബി. അതായത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്, അത് നമ്മളെ ബ്ലഡുകളെ എ എന്നും ബി എന്നും എ ബി എന്നും ഒ എന്നും വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ സർഫസിൽ, അതായത് നമ്മൾ ആർ ബി സി ആണ് ഇവിടെ പറയുന്നത്. ആർ ബി സിയുടെ ആർ ബി സി ബ്ലഡ് സെൽസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ, എറിത്രോസൈറ്റ്സ്. അപ്പോൾ എറിത്രോസൈറ്റ്സിൻ്റെ സർഫസിലുള്ള പ്ലാസ്മ മെംബ്രെയിനിലുള്ള ഒരു തരം ഷുഗർ മോളിക്യൂളാണ് ഈ സർഫസ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഈ ഷുഗർ മോളിക്യൂൾസിനെയാണ് നമ്മൾ ഈ ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിജൻസിൻ്റെ ഏത് തരം ആൻറ്റിജനാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ ബ്ലഡിനെ എ എന്നും ബി എന്നും എ ബി എന്നും ഒ എന്നും ഒക്കെ പറയുന്നത്. അപ്പം ആർ ബി സിയുടെ സർഫസിലായിട്ട് കാണുന്ന രണ്ട് തരം ആൻറ്റിജൻസ് ആണുള്ളത്, ആൻറ്റിജൻ എ എന്നും ആൻറ്റിജൻ ബി എന്നും പറയും. അതായത് രണ്ട് തരം ഷുഗേഴ്സ് ആണ്, എ എ ഉള്ള ഷുഗറുമുണ്ട്, ബി എന്ന് പറയുന്ന ഷുഗർ മോളിക്യൂൾ ഉള്ളതും ഉണ്ട്. അപ്പോൾ ആർ ബി സിയുടെ സർഫസിലാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സർഫസ് ആൻറ്റിജൻസ് എന്ന് വിളിക്കുന്നു. ആക്ച്വലി അവർ ഷുഗർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ എ ആൻറ്റിജൻ ഉള്ള ആർ ബി സികൾ ഉള്ള ബ്ലഡിനെ നമ്മൾ എന്ത് വിളിക്കും, എ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ ബി എന്ന് പറയുന്ന ആൻറ്റിജൻ ആണിക്കും ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾ എ ബി നോക്കിക്കഴിഞ്ഞാൽ എ ബിയിൽ ഈ എ ആൻറ്റിജനും ഉണ്ട്, ബി ആൻറ്റിജനും ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വ്യക്തമായിട്ട് കാണാം, ഈ പുറമേയുള്ള പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന എ,
ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഏത് ബി ആൻറ്റിജൻ. ഇവിടെ നമുക്ക് എയും ബിയും ഒന്നിച്ച് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ എയും ബിയും ഒന്നിച്ച് നമ്മൾ കാണുന്നതിനെ കാണുമ്പോഴാണ് ഐ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ദേ ഹാവ് ബോത്ത് എ ആൻഡ് ഇപ്പോൾ ഗ്രീൻ കളറിലെയും റെഡ് കളറിലെയും ആയിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ എ ആൻറ്റിജനും ഉണ്ട് ബി ആൻറ്റിജനും ഉണ്ട്. അതുപോലെ ഓയിൽ നോക്കിക്കേ, നമുക്ക് ഓയുടെ സർഫസിൽ അതായത് ഒ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളുടെ ആർ ബി സിയുടെ സർഫസിൽ എയും ഇല്ല ഒയും സോറി എയും ഇല്ല ബിയും ഇല്ല. അപ്പം രണ്ടും ഇല്ലാത്തത് കൊണ്ട് ആൻറ്റിജൻസേ ഇല്ല, അതുകൊണ്ടാണ് ആ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ ഒ എന്ന് പറയുന്നത്. അപ്പോൾ ആർ ബി സിയുടെ സർഫസ് ആൻറ്റിജൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് പറയുന്നത്. അപ്പോൾ ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിസിലാണ് എ എന്നും ബി എന്നും എ ബി എന്നും ഒ എന്നും പറയുന്നത് അല്ലേ. അപ്പോൾ എയിൽ എ ആൻറ്റിജനാണുള്ളത്, ബിയിൽ ബി ആൻറ്റിജനാണുള്ളത്, എയും ബിയും ഉണ്ടെങ്കിൽ എ ബി എന്ന് പറയും, ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ ഒ എന്നും പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻറ്റിജൻസ് ഇൻ ദ ആർ ബി സി. എ ആൻറ്റിജൻ ബി ആൻറ്റിജൻ എയും ബിയും ഉണ്ട്, ഇവിടെ നൺ, രണ്ടും ഇല്ല. ഇനിയും ഈ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളില് അവരുടെ ഇതിന് ഈ ആൻറ്റിജൻ പോലെ തന്നെ മറ്റൊരു പ്രോട്ടീൻ, ഒരു പ്രോട്ടീൻ നമുക്ക് അവരുടെ ബ്ലഡിൽ കാണാം. ഈ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ചേരാത്ത തരം ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ആ പ്രോട്ടീനെയാണ് നമ്മൾ ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അപ്പോൾ എയ്ക്ക് എയോട് ചേരാത്ത തരം ഒരു തരം ആൻറ്റിബോഡി നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്രോട്ടീനെ നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പിൽ കാണാം. ആ ആൻറ്റിബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡി ബി എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എയുമായിട്ട് ചേരാത്തത് കൊണ്ടാണ് നമ്മളതിനെ ആൻറ്റിബോഡി ബി എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിജൻ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ശരിക്കും ആൻറ്റിബോഡി അല്ലേ. അപ്പോൾ ആൻറ്റിജൻ എയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് വരേണ്ട ആൻറ്റിബോഡി എ ആണ്. പക്ഷേ ഇവിടെ ആ അവരുടെ ബ്ലഡിൽ ഇത് വരത്തില്ല, പകരം ഏതാണ് വരുന്നത്, ആൻറ്റിബോഡി ബി അല്ലേ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൻറ്റി ബി. ഇത് കൂടുതൽ ആരുമായിട്ടാണ് ചേരുന്നത്, ആൻറ്റിജൻ ബി ഉള്ള ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ചേർച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെയിം ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ ഒരേപോലെ ആൻറ്റിജൻ വരാറില്ല, കാരണം ഇത് ക്ലംബ് ചെയ്ത് പോകും, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ എ ഉള്ള ഒരു ആളുടെ ബ്ലഡിൽ എപ്പോഴും ആൻറ്റിബോഡി ബി ആഴിക്ക് കാണും. അതേപോലെ തന്നെ ബി നമ്മളെടുത്ത് നോക്കിയാൽ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളിൽ ആ അതിന് വേറൊരു ആൻറ്റിബോഡിയാണുള്ളത്, ആൻറ്റിബോഡി എ ആണുള്ളത്. ബിയുടെ കൂടെ ബി ആൻറ്റിജൻ്റെ കൂടെ എന്താണുള്ളത്, ആൻറ്റിബോഡി എ ആണുള്ളത്. ഇനി ഇവിടെ നമ്മൾ എ ബിയിൽ നോക്കിക്കേ, എ ബിയിൽ ആൻറ്റിബോഡി ഇല്ല, അവർക്ക് ആൻറ്റിജൻസ് എയും ഉണ്ട് ബിയും ഉണ്ട്, പക്ഷേ ആൻറ്റിബോഡി ഇവർക്ക് ഇല്ല. അതേസമയം ഒ നമ്മളെടുത്ത് നോക്കിയാൽ ഒയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ അവർക്ക് ആൻറ്റിജൻ ഇല്ല അല്ലേ, പക്ഷേ അവർക്ക് ആൻറ്റിബോഡി ഉണ്ട്, ആൻറ്റിബോഡി എയും ഉണ്ട് ആൻറ്റിബോഡി ബിയും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്. ആൻറ്റിബോഡിയും ആൻറ്റിജനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ സിമിലർലി ദ പ്ലാസ്മ ഓഫ് ഡിഫറെൻ്റ് ഇൻഡിവിഡ്വൽ കണ്ടെയ്ൻ ടു നാച്ചുറൽ ആൻറ്റിബോഡീസ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു ആൻറ്റിജൻ. നമ്മുടെ ശരീരത്തിൽ ഏതൊരു ആൻറ്റിജൻ കയറിയാലും അതിനെഗൻസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റിബോഡീസ് ഉണ്ട്, ആൻറ്റിബോഡി ബി എയും ആൻറ്റിബോഡി ബിയും. അപ്പം ഈ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ പ്രസൻസ് ആൻഡ് ആബ്സെൻസിലാണ് നമ്മൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം പറയുന്നത്. ഇനി എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ച് നമുക്ക് കുറേ ബ്ലഡ് നഷ്ടപ്പെടുക അല്ലേ. അപ്പം ബ്ലഡൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവരെ ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറീസോ ഒക്കെ ഉണ്ടായിട്ട് ഒരാളെ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താം അല്ലേ. മറ്റൊരാളിൽ നിന്ന് ബ്ലഡ് എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും നമുക്ക് ഒരാളുടെ അത് പെട്ടെന്ന് ആരുടെയെങ്കിലും എടുത്ത് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് ആണെങ്കിൽ മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പാടുള്ളൂ. അങ്ങനെ നടത്തിയാൽ എന്താ സംഭവിക്കുന്നത്, മാച്ചിങ് അല്ലെങ്കിൽ ബ്ലഡ് ആൻറ്റിജൻ ആൻറ്റിബോഡിയും കൂടെ റിയാക്ട് ചെയ്ത് ക്ലോട്ടിങ് ഉണ്ടാകുകയും അങ്ങനെ ബ്ലഡ് ക്ലോട്ടിങ് വഴി ആള് മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ
എനി ബ്ലഡ് കനോട്ട് ബി യൂസ്ഡ്. ഏത് ബ്ലഡ് ഗ്രൂപ്പും ചുമ്മാ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. ദ ബ്ലഡ് ഓഫ് എ ഡോണർ ഹാസ് ടു ബി കെയർഫുള്ളി മാച്ച്ഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് എ റെസിപ്പിയൻറ്റ് ബിഫോർ എനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടു അവോയ്ഡ് സിവിയർ പ്രോബ്ലംസ് ഓഫ് ക്ലംബിംഗ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സി. അപ്പോൾ എ ഡോണർ ഹാസ് ടു ബി കെയർഫുള്ളി മാച്ച്ഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് എ റെസിപ്പിയൻറ്റ്. ഒരു സ്വീകരിക്കുന്ന ആളുടെ ബ്ലഡുമായിട്ട് കൊടുക്കുന്ന ആളുടെ ബ്ലഡ് മാച്ച് ചെയ്യുന്നോന്ന് നമ്മൾ കെയർഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാകൂ, ട്രാൻസ്മിഷൻ നടക്കും. എന്താ അവോയ്ഡ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു അവോയ്ഡ് സിവിയർ പ്രോബ്ലംസ് ഓഫ് ക്ലംബിങ്. ക്ലംബിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തുണ്ടാകും, ക്ലോട്ട് ഉണ്ടാകും. ഇവിടെ നമ്മൾ പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആൻറ്റിജനും ആൻറ്റിബോഡിയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ എ, ആൻറ്റിബോഡി ബി. ഇനി ആർക്കൊക്കെ ഈ ബ്ലഡ് കൊടുക്കാം അല്ലേ, നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ക്യാൻ ഗീവ് ബ്ലഡ് ടു, ആർക്കൊക്കെ എ ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെ ബ്ലഡ് കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കും കൊടുക്കാൻ പറ്റും, എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്കും കൊടുക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഇവിടെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾ പറഞ്ഞു അതിന് ആരുടെ ബ്ലഡ് വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും, ബിക്കോസ് ദേ ഹാവ് നോ ആൻറ്റിബോഡീസ് അല്ലേ. നമ്മൾ പറഞ്ഞ ആൻറ്റി, നമ്മളൊരാളുടെ ബ്ലഡ് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ ആളുടെ ബ്ലഡുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിലാണ് പ്രശ്നമുള്ളത് അല്ലേ. ഏത് ആൻറ്റിജനാണ് വരുന്നതെന്ന്, ആൻറ്റിബോഡിയാണ് വരുന്നതെന്നുള്ളത് അനുസരിച്ചിരിക്കും, ആൻറ്റിജൻ ആ വരുന്നതിനനുസരിച്ചിരിക്കും ആൻറ്റിബോഡി കയറി റിയാക്റ്റ് ചെയ്യും. അപ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിയാക്റ്റ് ചെയ്യാൻ അവർക്ക് ആൻറ്റിബോഡി ഇല്ല. അപ്പോൾ ആരുടെ വേണമെങ്കിലും എ ബി ബ്ലഡ് ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ പറ്റും അല്ലേ. അപ്പം എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ബ്ലഡ് ആർക്ക് കൊടുക്കാം, എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾക്കും കൊടുക്കാം, എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്കും കൊടുക്കാം. ഇനി ഇവിടെ നോക്കിയേക്കാം ആരുടെ റിസീവ് ചെയ്യാൻ പറ്റും. ഈ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ തന്നെ സ്വീകരിക്കാൻ പറ്റും അല്ലേ. പിന്നെ അതുപോലെ ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള, ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ബ്ലഡും ആർക്ക് സ്വീകരിക്കാൻ പറ്റും, എ ബ്ലഡ് ഗ്രൂപ്പുകാരന് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലീഡ് എടുത്ത് നോക്കിയാൽ ആരുടെ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ബിക്കും കൊടുക്കാം എ ബിക്കും കൊടുക്കാം. ഇനി കൊടുക്കാൻ തിരിച്ച് റിസീവ് ബി ബ്ലഡ് ഗ്രൂപ്പിന് ആരുടെയൊക്കെ സ്വീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ ബ്ലഡ് സ്വീകരിക്കാം, ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ബ്ലഡും സ്വീകരിക്കാൻ പറ്റും അല്ലേ. ബിക്കോസ് അവിടെ ഒയുടെ കേസ് നമ്മൾ പറയുമ്പോൾ ഒയുടെ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന നമ്മളിപ്പോൾ ആരുടെ നിന്നാണോ റിസീവ് ചെയ്യുന്നത് ആ ആൾക്ക് ആൻറ്റിജൻ ഇല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ, ഏത് ബ്ലഡ് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ ആൻറ്റിജൻ വന്ന് നമ്മുടെ ഇപ്പം നമ്മൾ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഒ ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിച്ചെന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ റിസീവ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അകത്ത് എന്തില്ല, ആൻറ്റിജൻ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആർക്കൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് എയ്ക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ബിക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ, എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ, വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. കാരണം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിയാക്റ്റ് ചെയ്യാൻ അവരുടെ ബോഡിയിൽ എന്തുണ്ട്, രണ്ട് ആൻറ്റിജൻസും ഉണ്ട്, എ ആൻറ്റിജനും ഉണ്ട് ബി ആൻറ്റിജൻ. ആരുടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ക്ലോട്ടിംഗ് ഉണ്ടായിട്ട് മരിച്ചു പോകും അല്ലേ. പിന്നെ അതുപോലെ ഒ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയാലോ, ഒ ബ്ലഡ് ഗ്രൂപ്പ് ആർക്കൊക്കെ കൊടുക്കാം, ഇവിടെ നമ്മൾ പറഞ്ഞു ആർക്കൊക്കെ കൊടുക്കാം, എ ബിക്ക് കൊടുക്കാൻ പറ്റും, എയ്ക്ക് കൊടുക്കാൻ പറ്റും, ബിക്ക് കൊടുക്കാൻ പറ്റും, ഒയ്ക്കും കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനെ സ്വീകരിക്കാൻ പറ്റുമോ ആരുടെയെങ്കിലും, ഇല്ല. ബിക്കോസ് സ്വീകരിക്കാൻ പറ്റാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവരിൽ ആരുടെ സ്വീകരിച്ചാലും അവരിൽ എല്ലാ ആൻറ്റിജൻസ് ഉണ്ട്. ആ ആൻറ്റിജൻസ് ഇവിടെ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട്. ഒ ബ്ലഡ് ഗ്രൂപ്പിന് എന്ത് മാത്രമേ ഉള്ളൂ, ആൻറ്റിബോഡി മാത്രമേ ഉള്ളൂ, ആൻറ്റിജൻസ് ആബ്സെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ വരുന്ന ബ്ലഡിൻ്റെ അകത്തുള്ള ആൻറ്റിജൻസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോട്ടിംഗ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഈ ഒരു കോളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എ ബി എന്ന് പറയുന്നത് എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളാണ് അല്ലേ. എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും, പക്ഷെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല.
അല്ലേ, കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം ഇവിടെ എന്തുള്ളത് കൊണ്ടാണ്? ആൻറ്റിജൻസ് ഉള്ളത് കൊണ്ടാണ്. അതേസമയം റിസീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, ആരുടെ ബ്ലഡ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും? ഒ എന്ന് പറയുന്ന ബ്ലഡ് എല്ലാവർക്കും കൊടുക്കാം. എയ്ക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം, ഒയ്ക്കും കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, ബിക്കോസ് ഒ എന്ന് പറയുന്നതിൻ്റെ അത് എന്തില്ല, ആൻറ്റിജൻ ഇല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെയും സ്വീകരിക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത് എ ബിയും, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത് ഒ ബ്ലഡ് ഗ്രൂപ്പുകൾ ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ, എ ബി ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നും ഒ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്നും പറയും. അപ്പോൾ ഗ്രൂപ്പ് ഒ ക്യാൻ ബി ഡൊണേറ്റഡ് ടു പേഴ്സൺസ് വിത്ത് എനി അതർ ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഹെൻസ് ഒ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് യൂണിവേഴ്സൽ ഡോണർ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ആളായതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്നത്. പേഴ്സൺസ് വിത്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ അക്സെപ്റ്റ് ബ്ലഡ് ഫ്രം പേഴ്സൺസ് വിത്ത് എ ബി ആസ് വെൽ ആസ് അതർ ഗ്രൂപ്പ്സ് ഓഫ് ബ്ലഡ്. ദെയർഫോർ സച്ച് പേഴ്സൺസ് ആർ കോൾഡ് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. പേഴ്സൺസ് വിത്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ അക്സെപ്റ്റ് ദ ബ്ലഡ് ഫ്രം പേഴ്സൺസ് വിത്ത് എ ബി ആസ് വെൽ ആസ് അതർ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ്, അല്ലേ, എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാരുടെയും ബ്ലഡ് ആർക്ക് സ്വീകരിക്കാൻ പറ്റും, എ ബിക്ക് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരുടെയും സ്വീകരിക്കുന്നത് കൊണ്ട് സച്ച് പേഴ്സൺസ് ആർ കോൾഡ് ആസ്, ഓർ ദ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. യൂണിവേഴ്സൽ ഡോണർ ഓയും യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എ ബിയും ആണ്. അത് ഓർത്തിരിക്കുക. അതാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ആർ എച്ച് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി നമുക്ക്, ഗ്രൂപ്പിംഗ് സിസ്റ്റം കൂടി ഉണ്ട്, ആർ എച്ച് ഗ്രൂപ്പിംഗ്. അപ്പോൾ ആർ എച്ച് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആർ എച്ച് ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു മറ്റൊരു ആൻറ്റിജൻ, അതായത് എ എന്നും ബി എന്നും പറയുന്ന ആൻറ്റിജൻസ് കൂടാതെ തന്നെ മറ്റൊരു ആൻറ്റിജൻ നമ്മുടെ ബ്ലഡിലുള്ളതാണ് ആർ എച്ച് ആൻറ്റിജൻസ് എന്ന് പറയും. അപ്പം അനദർ ആൻറ്റിജൻ ദാൻ ആർ എച്ച് ആൻറ്റിജൻ സിമിലർ ടു വൺ പ്രസൻറ്റ് ഇൻ റീസസ് മങ്കി, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, റീസസ് മങ്കിയിലാണ് ഇത് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട്. അതുകൊണ്ടാണ് ദിസ് ആൻറ്റിജൻ ഇസ് കോൾഡ് ആസ് ആർ എച്ച് ആൻറ്റിജൻ. ഹെൻസ് ആർ എച്ച് ഈസ് ഒബ്സേർവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ആർ ബി സി ഓഫ് മെജോറിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൽ എ എന്നും ബി എന്നും പറയുന്ന ആൻറ്റിജൻസിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അതേപോലെ തന്നെ മറ്റൊരു ആൻറ്റിജനാണ് ആർ എച്ച് ആൻറ്റിജൻ. അത് കൂടുതലും ആൾക്കാരിൽ നമുക്ക് കാണുന്ന ഒരു ആൻറ്റിജനാണ് ഈ ആർ, അതും ആർ ബി സിയുടെ സർഫസ് ആൻറ്റിജനായിട്ടാണ് കാണുന്നത്. സച്ച് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ആസ് ആർ എച്ച് പോസിറ്റീവ്. അങ്ങനെ ഈ ആൻറ്റിജൻ ഉള്ളവരെ നമ്മൾ എന്ത് വിളിക്കുന്നു, ആർ എച്ച് പോസിറ്റീവ്. ആൻഡ് ദോസ് ഇൻ ഹൂം ദിസ് ആൻറ്റിജൻ ഈസ് ആബ്സെൻറ്റ് ആർ കോൾഡ് ആസ് ആർ എച്ച് നെഗറ്റീവ്. നമ്മൾ ഈ ആർ എച്ച് ആൻറ്റിജൻ ഇല്ലാത്തവരെ നമ്മൾ ആർ എച്ച് നെഗറ്റീവ് എന്നും പറയും. അപ്പോൾ ഈ പടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ. അത് കൂടാതെ ഇപ്പോൾ എനെയാണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്, ബി ആൻറ്റിജനെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കൂടാതാണ് ഈ ബ്ലാക്ക് കളറിൽ നമ്മൾ ആർ എച്ച് ഫാക്ടർ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് മൂന്നും ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട് ആർ എച്ച് ഉണ്ട് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, എ ബി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എയും ബിയും മാത്രമേ ഉള്ളൂ, ആർ എച്ച് ഫാക്ടർ ആബ്സെൻ്റ് ആണ്. അതേപോലെ എ എല്ലിൽ നോക്കുമ്പോൾ എ ആൻറ്റിജൻ ഉണ്ട്, പിന്നെ അതുകൂടാതെ ആർ എച്ചും ഉണ്ട്, ഇവിടെ എ മാത്രമേ ഉള്ളൂ. അതുപോലെ ബി നോക്കുമ്പോൾ ബി ആൻറ്റിജനും ഉണ്ട്, ആർ എച്ച് ആൻറ്റിജനും ഉണ്ട്, ഇവിടെ ബി നെഗറ്റീവിൻ്റെ അകത്ത് ബി ആൻറ്റിജൻ മാത്രമേ ഉള്ളൂ. ഒ ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എയും ഇല്ല ബിയും ഇല്ല അല്ലേ, എയും ഇല്ല ബിയും ഇല്ല ആർ എച്ചും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ഒ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകാൻ കഴിയും. ആൻ ആർ എച്ച് നെഗറ്റീവ് പേഴ്സൺ ഇഫ് എക്സ്പോസ് ടു ആർ എച്ച് പോസിറ്റീവ് ബ്ലഡ് വിൽ ഫോം സ്പെസിഫിക് ആൻറ്റിബോഡീസ് എഗൻസ്റ്റ് ദ ആർ എച്ച് ആൻറ്റിജൻസ്. ദെയർഫോർ ആർ എച്ച് ഗ്രൂപ്പ് ഷുഡ് ഓൾസോ ബി മാച്ച്ഡ് ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ. നമ്മളിപ്പോൾ ഒരു ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു ആർ എച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് നൽകേണ്ടി വരുന്ന അവസ്ഥയിൽ വിൽ ഫോം സ്പെസിഫിക് ആൻറ്റിബോഡീസ്. ആ ആളുടെ ശരീരം, അതായത് ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ആർ എച്ച് പോസിറ്റീവ് ബ്ലഡ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ
ഈ ആളുടെ ശരീരത്തിൽ, അതായത് Rh നെഗറ്റീവ് പേഴ്സൻ്റെ ശരീരത്തിൽ ഒരു സ്പെസിഫിക് ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. ദെയർഫോർ എന്ത് സംഭവിക്കും? ഈ Rh ആൻറ്റിജനും Rh പോസിറ്റീവ് Rh ആൻറ്റിജനിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡിയും കൂടി ചേർന്നിട്ട് ആൻറ്റിജൻ ഈ ആൻറ്റിജനുമായിട്ട് റിയാക്റ്റ് ചെയ്യുകയും അങ്ങനെ ക്ലംബിംഗ് ഉണ്ടാകുകയും ചെയ്യും, ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകുകയും ചെയ്യും. സോ Rh ഗ്രൂപ്പ് ഷുഡ് ഓൾസോ ബി മാച്ച്ഡ് ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക്, ഒ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഒ പോസിറ്റീവ് തന്നെ ബ്ലഡ് കൊടുക്കേണ്ടി വരും. അതായത് ഒ നെഗറ്റീവ് ബ്ലഡ് നമുക്ക് കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അപ്പോൾ നമ്മൾ എ ഗ്രൂപ്പ് ഗ്രൂപ്പിനോടൊപ്പം തന്നെ നമ്മൾ Rh ആൻറ്റിജൻ്റെ മാച്ചിങ് കൂടി ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഈ Rh ആൻറ്റിജനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഡിസോർഡറാണ്. എസ് സ്പെഷ്യൽ കേസ് ഓഫ് Rh ഇൻകോമ്പാക്റ്റിബിലിറ്റി ഓർ മിസ് മാച്ചിങ് ഹാസ് ബീൻ ഒബ്സേർവ്ഡ് ബിറ്റ്വീൻ ദ Rh നെഗറ്റീവ് ബ്ലഡ് ഓഫ് എ പ്രഗ്നൻ്റ് മദർ വിത്ത് Rh പോസിറ്റീവ് ബ്ലഡ് ഓഫ് ഫീറ്റസ്. അതായത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന കേസ് Rh നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മദറിനുമായിട്ട് വരുന്ന ഒരു അസ്വസ്ഥതയാണ്. അതായത് ഒരു Rh നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടി Rh പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവരുടെ ഒരു യൂട്രസിലുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു മിസ് മാച്ചിങ്, അതായത് അവിടെ വെച്ച് ഈ പോസിറ്റീവും നെഗറ്റീവും കൂടെ ഉള്ള ഒരു റിയാക്ഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാം. അതായത് എറിത്രോബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്രഗ്നൻ്റ് ലേഡിയിൽ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അമ്മ നെഗറ്റീവും കുട്ടി പോസിറ്റീവുമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് വളർന്ന സമയത്ത് ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് നമുക്കറിയാം അവിടെ മിക്സിംഗ് ഒന്നും നടക്കുന്നില്ല. കാരണം ബ്ലഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അംബിലിക്കൽ കോഡ് വഴിയാണ് ഫുഡ് അതുപോലെ ന്യൂട്രിയൻസ് എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് ഇതെല്ലാം ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത്. പക്ഷേ ബ്ലഡ് മാത്രം അവിടെ മിക്സിംഗ് നടക്കുന്നില്ല. അതേസമയം പ്രഗ്നൻസി കഴിഞ്ഞ്, അതായത് കുഞ്ഞ് ഡെലിവേർഡ് ആയിരുന്ന സമയത്ത്, അതായത് ഡെലിവറി നടക്കുന്ന സമയത്ത് ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടി ബ്ലഡ് അവിടെ എന്തുണ്ടാകാം, മിക്സിംഗ് നടക്കാൻ സാധ്യത. പ്രസവത്തോടനുബന്ധിച്ച് മിക്സിംഗ് നടക്കും. ആ മിക്സിംഗ് നടക്കുന്ന സമയത്ത് ആണ് അമ്മയുടെ ബോഡിയിൽ ഈ Rh പോസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിജൻസ് എൻ്റർ ചെയ്യും. അപ്പോഴത്തേക്ക് കുഞ്ഞ് ഫസ്റ്റ് കുഞ്ഞ് ഡെലിവേർഡ് ആയിക്കഴിഞ്ഞ് കുഞ്ഞിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോരും. പക്ഷേ അമ്മയുടെ ബോഡിയിൽ ആഫ്റ്റർ ഡെലിവറി അവരുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൻറ്റിബോഡീസ്, ഈ Rh പോസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിജൻ എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യും. ഇനി അതിന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അവർ വീണ്ടും സെക്കൻഡ് കുഞ്ഞിന് ബർത്ത് കൊടുക്കുന്ന സമയത്ത്, അതായത് അവർ കൺസീവ് ചെയ്യുന്ന, അല്ലാതെ അവർ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് തന്നെ ആ കുട്ടിയിൽ ഈ അമ്മയുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡീസ് കയറി റിയാക്റ്റ് ചെയ്യും. ഇത് കുഞ്ഞ് ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തുണ്ടാകും? ഈ അമ്മയുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി ഈ കുഞ്ഞിൻ്റെ ബോഡിയിലുള്ള Rh-മായിട്ട് റിയാക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ആൻറ്റിബോഡിയും ഇത് ആൻറ്റിജനുമാണ് അല്ലേ. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുകയും അങ്ങനെ കുഞ്ഞ് കുഞ്ഞിൻ്റെ ബോഡിയിൽ എന്ത് നടക്കും? ക്ലംബിംഗ് നടക്കുകയും അങ്ങനെ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യാം. അപ്പോൾ അവിടെ ആ ആ ഒരു പ്രോസസ്, അതായത് കുഞ്ഞിൻ്റെ ബോഡിയിലുള്ള റെഡ് ബ്ലഡ് കോശങ്ങൾ ബ്ലാസ്റ്റ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ, എറിത്രോബ്ലാസ്റ്റോസിസ് എന്നുള്ള പേര് തന്നെ അതാണ്, എറിത്രോസൈറ്റ്സ് ബ്ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഫീറ്റസ് സ്റ്റേജിലെത്തും, ഫീറ്റസ് ഉണ്ടാവുന്ന സമയമാകുമ്പോഴത്തേക്കിന് ആ കുഞ്ഞിൻ്റെ ബോഡിയിൽ ക്ലോട്ടിങ് നടക്കുകയും അങ്ങനെ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യും. ആ അവസ്ഥയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് എന്ന് പറയും. ദിസ് ക്യാൻ ബി സീൻ ഇൻ Rh പോസിറ്റീവ് ഫീറ്റസ് വിച്ച് ഇസ് ഡെവലപ്പിംഗ് ഇൻ ദ യൂട്രസ് ഓഫ് നെഗറ്റീവ് Rh നെഗറ്റീവ് ലേഡി ഹു ബിക്കെയിം പ്രഗ്നൻ്റ് ഇൻ ദ സെക്കൻഡ് ടൈം. ഈ അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത്? Rh പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് രണ്ടാമത് ഡെലിവറിയിൽ,
ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള അമ്മയുടെ ബോഡിയിൽ രണ്ടാമത് ഡെലിവറി നടക്കുമ്പോഴാണ്, പ്രഗ്നൻ്റ് ആവുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഡ്യൂറിങ് ദ അതിന് നമ്മൾ ഇപ്പോൾ ആദ്യത്തെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാതെ വരും, പക്ഷെ രണ്ടാമതുണ്ടാകുന്ന കുഞ്ഞിനാണ് ഈ എറിത്രോബ്ലാസ്റ്റിസിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് ഓക്കെ അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഡ്യൂറിങ് ദ ഡെലിവറി ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ്, ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ ഈ ബ്ലഡിൻ്റെ ഈ പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അമ്മയുടെ ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് എന്ത് കൊടുക്കും? ഈ ആൻറ്റിജനെ, ഈ അമ്മയുടെ ബോഡിയിൽ കയറിയിരിക്കുന്ന ആൻറ്റിബോഡീസ്, ആൻറ്റിജൻ കാരണമല്ലയോ ആൻറ്റിബോഡി ഉണ്ടാകും, ആ ആൻറ്റിബോഡിയെ ഡിസോൾവ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസ് എടുത്തിരിക്കും. ഡ്യൂറിങ് ദ ഡെലിവറി ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ് മിക്സിംഗ് ഓഫ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബ്ലഡ് ഒക്കേഴ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞ മിക്സിംഗ് നടക്കുന്നു. ദെൻ ദ മദർ ബിഗിൻസ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് എഗൻസ്റ്റ് ആർ എച്ച് ആൻറ്റിജൻ ഇൻ ഹെർ ബ്ലഡ്. കണ്ടോ, ഡെലിവറി നടക്കുന്ന സമയത്ത് മാത്രമേ അവിടെ മിക്സിംഗ് നടക്കുകയും അങ്ങനെ ബ്ലഡിൽ ആർ എച്ച് ആൻറ്റിജൻസ് എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ആർ എച്ച് ആൻറ്റിബോഡി എൻ്റർ ഇൻ ടു ദ ഫീറ്റസ് ഇഫ് ദ ലേഡി കൺസീവ്സ് ദ സെക്കൻഡ് ചൈൽഡ്. അതായത് രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്താണ് ഈ ആൻറ്റിബോഡി പ്രശ്നം ഉണ്ടാക്കുന്നത്. കൺസീവ്സ് ദ സെക്കൻഡ് ചൈൽഡ് ആൻഡ് ഡിസ്ട്രോയ് ദ ഫീറ്റസ്, ഫീറ്റൽ ആർ ബി സി, ഫീറ്റസിൻ്റെ ആർ ബി സിയെ ഡിസ്ട്രോയ് ചെയ്യും, ആർ ബി സി ഡിസ്ട്രോയ് ചെയ്തു പോകും. ദിസ് കുഡ് ബി ഫാറ്റൽ ടു ദ ഫീറ്റസ് ഓർ കുഡ് കോസ് സിവിയർ അനീമിയ ആൻഡ് ജോണ്ടസ് ടു ദ ബേബി. അത് എന്തുണ്ടാക്കാം? ചിലപ്പം ആ ഫീറ്റസിന് ഡേഞ്ചറസ് ആയിട്ടുള്ള അനീമിക് കണ്ടീഷനും ഉണ്ടാകാം, അതുപോലെ ജോണ്ടസും, ജോണ്ടസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം ഉണ്ടാകാം, അങ്ങനെ കുട്ടി മരണപ്പെടുകയും ചെയ്യാം. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ആ പേര് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എറിത്രോസൈറ്റ്സ് ബ്ലാസ്റ്റ് ചെയ്യുന്നു ഇൻ ഫീറ്റസ്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത്. ഇതാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള മദറിന് ആർ എച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ദിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ആൻറ്റി ആർ എച്ച് ആൻറ്റിബോഡീസ് ടു ദ മദർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ്. അപ്പോൾ അമ്മയ്ക്ക് ഫസ്റ്റ് ഡെലിവറി സമയത്ത് തന്നെ ആൻറ്റി ആർ എച്ച് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിജൻ കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ആൻറ്റിബോഡിയെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ, അമ്മയുടെ ബോഡിയിൽ ഉണ്ടായ ആൻറ്റിബോഡിയെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയും. ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്? ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം മുറിവുകളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. നമുക്ക് കൈയൊക്കെ എന്തെങ്കിലുമൊക്കെ അരിയുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒക്കെ നമുക്ക് മുറിവുകളുണ്ടാകും അല്ലേ. ആ മുറിവിൽ കൂടി രക്തം പുറത്തേക്ക് പോകും കുറേ നേരം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ രക്തത്തിൻ്റെ ഒഴുക്ക് നിൽക്കുന്നതായിട്ടും കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറയും ബ്ലഡ് എന്ത് ചെയ്തു എന്ന് പറയും, ബ്ലഡ് ക്ലോട്ട് ചെയ്തു എന്ന് പറയും. അപ്പോൾ എന്താണ് അവിടെ ആക്ച്വലി നടക്കുന്നത്? ബ്ലഡ് കൊയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് എക്സിബിറ്റ്സ് ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഇൻ റെസ്പോൺസ് ടു ആൻ ഇഞ്ചുറി ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. എന്തിനാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മുറിവുണ്ടായി, മുറിവിൽ കൂടെ ധാരാളം രക്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റെസ്പോൺസാണ്, ഒരു പ്രവർത്തനമാണ്, ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലോട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ക്ലോട്ടിംഗ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് സോലുബിൾ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ഇൻ ടു എ ഇൻസോലുബിൾ ഫോം കോൾഡ് ആസ് ഫൈബ്രിൻ. നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ പ്ലാസ്മ പ്രോട്ടീൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതിലൊരെണ്ണമാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞതിൻ്റെ അത്, ഫൈബ്രിനോജൻ നമ്മൾ പഠിച്ചതിൻ്റെ അത് പറഞ്ഞിരുന്നു, അത് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. പ്ലാസ്മയിലാണത് കാണുന്നത്. ദിസ് ഫൈബ്രിനോജൻ ഈസ് ഇൻ ഇൻസോലുബിൾ ഫോം. നമ്മുടെ ബ്ലഡിൽ എപ്പോഴും ഈ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അലിഞ്ഞ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എവിടെയെങ്കിലും മുറിവുണ്ടാകുന്ന സമയത്ത് ദിസ് ഫൈബ്രിനോജൻ ഈസ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇൻസോലുബിൾ ഫോം കോൾഡ് ആസ് ഫൈബ്രിൻ.
fibrin aayittu maarum. This reaction is catalyzed by an enzyme thrombin. Appo nammal padichittundalle alle fibrinogen fibrin aaganengil endu venam thrombin ennu parayna enzyme venam. Thrombin is found in the blood in an inactive form called prothrombin. ഈ ത്രോംബിൻ നമ്മുടെ ബ്ലഡിലുണ്ട് പക്ഷെ അത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ് കിടക്കുന്നത് അതിനെ നമ്മൾ പ്രോ ത്രോംബിൻ എന്ന് പറയും ദ എൻസൈം കോംപ്ലക്സ് ത്രോംബോകൈനേസ് കൺവേർട്സ് ദ പ്രോ ത്രോംബിൻ ടു ത്രോംബിൻ ത്രൂ എ സീരീസ് ഓഫ് റിയാക്ഷൻ അപ്പോൾ പ്രോ ത്രോംബിൻ നമ്മുടെ ബ്ലഡിലുണ്ട് അല്ലേ ഇൻ ദ ഇൻ ഇറ്റ് ഈസ് ഇൻ ഇനാക്റ്റീവ് ഫോം കോൾഡ് പ്രോ ത്രോംബിൻ പ്രോ ത്രോംബിനെ ത്രോംബിൻ ആക്കണമെങ്കിൽ ആര് വേണം ഒരു കൂട്ടം എൻസൈമുകളുണ്ട് ആ എൻസൈമുകളെയാണ് നമ്മൾ ത്രോംബോകൈനേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ത്രോംബോകൈനേസ് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ വഴി ഇത് ഒറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല കുറേ റിയാക്ഷൻസ് ഉണ്ട് ആ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് പ്രോ ത്രോംബിനെ ത്രോംബിനാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ത്രോംബിൻ അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകണമെങ്കിൽ വീണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ത്രോംബോകൈനേസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ മസ്റ്റ് ബി റിലീസ്ഡ് ഫ്രം ദ പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഡാമേജ് ടിഷ്യൂസ് ഇനിഷ്യേറ്റഡ് ദ ഫോർമേഷൻ ഓഫ് ത്രോംബോകൈനേസ് അപ്പോൾ ത്രോംബോകൈനേസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുറിവുണ്ടായ സ്ഥലത്തുള്ള ഡാമേജ്ഡ് ടിഷ്യൂസ് മുറിവുണ്ടായ സ്ഥലത്തെ ടിഷ്യൂസ് ഉണ്ടായിരിക്കുമല്ലോ ആ ടിഷ്യൂസും അതുപോലെ ബ്ലഡിൻ്റെ അകത്തെ പ്ലേറ്റ്ലെറ്റുകളും കൂടി ചേർന്ന് ദേ പ്രൊഡ്യൂസ് എ സബ്സ്റ്റൻസ് കോൾഡ് ആസ് ത്രോംബോപ്ലാസ്റ്റിൻ ആ ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടെങ്കിൽ ഏത് എൻസൈം ആക്ടിവേറ്റ് ആവത്തുള്ളൂ ത്രോംബോകൈനേസ് ആക്ടിവേറ്റ് ആവത്തുള്ളൂ അപ്പോൾ ഇതിന് എന്തുകൂടി എസെൻഷ്യലാണ് കാൽസ്യം അയോൺസ് ആർ എസെൻഷ്യൽ ഫോർ ആക്ടിവേഷൻ ആൻഡ് ആക്ഷൻ ഓഫ് ത്രോംബിൻ അപ്പോൾ ത്രോംബിൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിലും ത്രോംബിൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്തുകൂടി വേണം കാൽസ്യം അയോൺസ് കൂടി വേണം അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നുകൂടി ഈ പറഞ്ഞ കാര്യം നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് പോയിരുന്നത് പക്ഷേ ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ സ്റ്റെപ്പ് ഓഫ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക നമ്മൾ എന്തെങ്കിലും മുറിവുണ്ടാവുന്ന സമയത്ത് സൈറ്റ് ഓഫ് ഇഞ്ചറി അതായത് എവിടെയെങ്കിലും മുറിവുണ്ടായി അല്ലേ മുറിവുണ്ടായി ബ്ലഡ് ഊസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ആ മുറിഞ്ഞ ടിഷ്യൂസും അത് അവിടെ ഉണ്ടായ പ്ലേറ്റ്ലെറ്റ്സും എല്ലാം കൂടെ ദേ പ്രൊഡ്യൂസ് എ സബ്സ്റ്റൻസ് കോൾഡ് ആസ് ത്രോംബോപ്ലാസ്റ്റിൻ അല്ലേ ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവും ത്രോംബോപ്ലാസ്റ്റിൻ പിന്നീട് ബ്ലഡിലുള്ള ഒരു എൻസൈമായ ത്രോംബോകൈനേസ് അല്ലേ ആ ത്രോംബോകൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും കാൽസ്യം അയോൺസിൻ്റെ പ്രസൻസിൽ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന പ്രോ ത്രോംബിനെ പിന്നീട് ത്രോംബിനാക്കി മാറ്റും ഈ ത്രോംബിൻ ഫൈബ്രനോജനെ ഫൈബ്രിൻ ത്രെഡുകളാക്കി മാറ്റും ദിസ് ഫൈബ്രിൻ ത്രെഡ്സ് ഗെറ്റ് ടു ഫോം എ നെറ്റ്വർക്ക് ഇൻ ദ ഇഞ്ചുറി അപ്പോൾ ഇഞ്ചുറി റീജിയനിൽ ഒരു നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്തിട്ട് ഈ ബ്ലഡ് സെൽസ് എല്ലാം ഇതിൽ എൻടാംഗിൾഡ് ചെയ്യും എൻടാംഗിൾ എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും ഈ ഫൈബ്രിൻ നാരുകൾ മുറിവുള്ള ഭാഗത്ത് വന്ന് നിരന്ന് നിൽക്കും അപ്പോൾ ആ മുറിവ് അങ്ങ് അടയുകയും അങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ നെറ്റ്വർക്കിൽ ഈ ബ്ലഡ് സെൽസ് എല്ലാം വന്ന് കുടുങ്ങുകയും അങ്ങനെ അവിടെ ഒരു ക്ലോട്ട് ഉണ്ടാകുകയും ചെയ്യും ഈ ക്ലോട്ടിന് ശേഷം ക്ലോട്ടിൽ നിന്ന് പിന്നീട് ക്ലോട്ട് ഉണ്ടായതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ച് അറിയാൻ ആ മുറിവിൻ്റെ അവിടെ നിന്ന് പിന്നീട് കുറേ കഴിയുമ്പോൾ ബ്ലഡ് വരാറില്ല ഇനി പകരം ഒരു ലൈറ്റ് യെല്ലോ ഫ്ലൂയിഡ് ഒഴുകി വരുന്ന കാണാം അല്ലേ അത് സിറമാണ് ഫൈബ്രിനോജൻ ഇല്ലാത്ത പ്ലാസ്മയാണ് നമ്മൾ സിറം എന്ന് പറയുന്നത് അപ്പോൾ സിറം ഒഴുകി വരുന്നതായിട്ട് ഇതാണ് ബ്ലഡ് കൊയാഗുലേഷൻ്റെ സ്റ്റെപ്സ് അപ്പോൾ ഈ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ഈ സ്റ്റെപ്പ് ഓഫ് റിയാക്ഷൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഇഞ്ചേർഡ് ടിഷ്യൂസസ് റിലീസസ് ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബോപ്ലാസ്റ്റിൻ ആക്ടിവേറ്റ്സ് ദ ത്രോംബോകൈനേസ് എൻസൈം ആൻഡ് ദ ത്രോംബോകൈനേസ് എൻസൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽസ്യം അയോൺസ് കൺവേർട്ട് ദ പ്രോത്രോംബിൻ ഇനാക്ടീവ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ ആൻഡ് ദ ത്രോംബിൻ കൺവേർട്ട്സ് ദ സോലുബിൾ ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ ത്രെഡ് ആൻഡ് ദിസ് ഫൈബ്രിൻ ത്രെഡ്സ് ഗെറ്റ് എൻടാംഗിൾഡ് ഓൺ ദ ക്ലോട്ട് സോറി ഓൺ ദ ഇഞ്ചുറി ഇഞ്ചുറിയിൽ വന്ന് എൻടാംഗിൾ നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്യും ആൻഡ് ദാറ്റ് വിൽ ട്രാൻസ്ഫോം ഇൻ ടു എ ക്ലോട്ട് ആഫ്റ്റർ ക്ലോട്ടിങ് ദ സം ഫ്ലൂയിഡ് ഊസസ് ഔട്ട് വിച്ച് ഇസ് കോൾഡ് ആസ് സിറം വിച്ച് ഇസ് ഡിവോയിഡ് ഓഫ് ദ പ്ലാസ്മ ഡിവോയിഡ് ഓഫ് ഫൈബറിനോജൻ ഇത്രയാണ്
ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതി പഠിച്ചിരുന്നതാണ്. അവിടെ കാൽസ്യം അയോൺസിൻ്റെ റോളും കൂടി ഓർത്തിരിക്കുക. ഓക്കെ.